നമസ്കാരം. രാജ്യസഭയിൽ ഒഴിവുവന്ന സീറ്റിലേക്ക് ഒരു മുസ്ലിമിനെ പറഞ്ഞയക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന ചോദ്യവുമായി എ പി വിഭാഗം സുന്നി യുവജന നേതാവ് മുഹമ്മദ് അലി കിനാലൂർ. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ആളെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ശക്തമാകുന്നതിനിടയിലാണ് മുഹമ്മദ് അലി കിനാലൂർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരൊറ്റ മുസ്ലിം അംഗം പോലുമില്ല. സമുദായത്തിൻ്റെ തലയിലെ തട്ടം പോലും ഭരണകൂടവും ന്യായാസനവും ചേർന്ന് ഊരിവാങ്ങുന്ന കാലത്ത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനെങ്കിലും ഒരു മുസ്ലിമിനെ രാജ്യസഭയിൽ അയക്കാൻ തയ്യാറാകുമോ കോൺഗ്രസ് നേതൃത്വം എന്നാണ് മുഹമ്മദ് അലി കിനാലൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. കൂടാതെ കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് നിരോധനം മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്ന ദിവസം തന്നെ എ എ റഹീം എന്ന യുവനേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ സി പി ഐ എം തീരുമാനിച്ചു എന്നത് യാദൃശ്ചികമാകാമെന്നും മറുഭാഗത്ത് കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കോൺഗ്രസിൻ്റെ കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ മുസ്ലിങ്ങളുടേതായി കാര്യമായ വിഹിതമുണ്ടെന്നും അവർക്ക് അധികാര പങ്കാളിത്തം ഉറപ്പാക്കാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ബാധ്യതയുണ്ടെന്നും മുഹമ്മദ് അലി കിനാർ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് നിരോധനം മാധ്യമങ്ങളിൽ കത്തി നിൽക്കുന്ന ദിവസം തന്നെ എ എ റഹീം എന്ന യുവനേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ സി പി ഐ എം തീരുമാനിച്ചു എന്നത് യാദൃശ്ചികമാകാം. പക്ഷേ ഇന്നേരത്തെ മുസ്ലിം സമുദായത്തോട് ഈ മട്ടിൽ ഐക്യപ്പെടാൻ സി പി ഐ എമ്മിന് മാത്രമേ കഴിയൂ എന്ന് പറയാതെ വയ്യ. മുസ്ലിം എന്ന പരിഗണനയിലല്ല സി പി ഐ എം റഹീമിന് രാജ്യസഭാ സീറ്റ് നൽകിയത് എന്നുറപ്പാണ്. അങ്ങനെ ജാതിയും മതവും നോക്കി രാജ്യസഭാ സീറ്റ് വീതം വെക്കുന്ന ശീലം ആ പാർട്ടിക്കില്ലല്ലോ. എ എ റഹീം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല എന്നും വ്യക്തമാണ്. പക്ഷേ രാജ്യസഭയിൽ എളമരം കരീം ഉണ്ടായിരിക്കെ തന്നെ ജനനം കൊണ്ട് മുസ്ലിമായ മറ്റൊരാളെ കൂടി സി പി ഐ എം ഉപരിസഭയിൽ എത്തിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഏക സി പി ഐ എം അംഗവും മുസ്ലിം ആണല്ലോ. മുസ്ലിം അപരവൽക്കരണം അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന നാളുകളിൽ തന്നെ റഹീമിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ പാർട്ടി കാണിച്ച നിശ്ചയദാർഢ്യം തീർച്ചയായും സല്യൂട്ട് അർഹിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരൊറ്റ മുസ്ലിം അംഗം പോലുമില്ല എന്നോർക്കണം. സമുദായത്തിൻ്റെ തലയിലെ തട്ടം പോലും ഭരണകൂടവും ന്യായാസനവും ചേർന്ന് ഊരിവാങ്ങുന്ന കാലത്ത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനെങ്കിലും ഒരു മുസ്ലിമിനെ രാജ്യസഭയിൽ അയക്കാൻ തയ്യാറാകുമോ കോൺഗ്രസ് നേതൃത്വം? പ്രതീക്ഷിക്കാൻ വകയില്ല. ആ മട്ടിൽ മുസ്ലിം സമുദായത്തോട് പുറംതിരിഞ്ഞു നിൽപ്പാണ് കോൺഗ്രസ് പാർട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ ടി സിദ്ദിഖിൻ്റെ സീറ്റ് ഉറപ്പാക്കാൻ എന്തുമാത്രം സമ്മർദ്ദങ്ങൾ സമുദായം ചെലുത്തേണ്ടി വന്നു എന്നത് മറന്നിട്ടില്ല. മുസ്ലിം സമുദായം പിറകെ നടന്ന് പരാതി പറയുന്നില്ല എന്നതുകൊണ്ട് അവരോട് എന്തുമാകാം എന്ന മനോനില പങ്കിടുന്നവരാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.